നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ്. കെ മുരളീധരനായിരുന്നു ഇവിടെ. അദ്ദേഹം വടകരയിലേക്ക് പോയി എൻ കെ ഐ പാർലമെന്റിലേക്ക് പോയതോടുകൂടി ഒഴിവുവന്ന മണ്ഡലമാണ്. ഇവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 5 നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ ഒരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. ഈ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ജനമനസ് ആർക്കൊപ്പമാണ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ ഈ പരിസരം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു ഓട്ടത്താണ്. ഈ അമ്പലമുക്കിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഇന്ന് യു ഡി എഫിനാണ് ട്രെൻഡ്. അല്ലാതെ ഇടതുപക്ഷം ഒരു മേയർ ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ടോ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ പ്രതിഫലിക്കാൻ പോകുന്നില്ല. അത് അങ്ങേരെ കഴക്കൂട്ടത്തുകാരൻ കഴക്കൂട്ടത്ത് നിന്നിരുന്നെങ്കിൽ അങ്ങേർക്ക് പ്രതിഫലിക്കാൻ. ഇത് അങ്ങേര് ഇവിടെ നോർത്തിലുള്ള ആളല്ല, പഴയ നോർത്താണിത്. വട്ടർക്കാവായി മാറി തന്നെ പുതിയ വ്യക്തിത്വമാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എൽ ഡി എഫിന് ആരും സഹായം ആരും അവർക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് വിളിക്കുന്നത്. എന്ത് പറഞ്ഞാലും യു ഡി എഫ് തന്നെ വിജയിക്കുന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. വിജയിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞങ്ങളുടെ ശ്രമം ഞാൻ ഉൾപ്പെടെ എൻ്റെ എന്താണ് ഇവിടെ ഒരു അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്ത് വിലയിരുത്തപ്പെടുന്നത്? വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയം മാത്രമല്ലല്ലോ, ഒരുപാട് കാരണങ്ങൾ. എക്സാമ്പിൾ ഈ റോഡ് തന്നെ അതുപോലെ ഉദാഹരണമല്ല. അതെല്ലാം നമുക്കിപ്പോൾ വിളിക്കുന്ന ഈ ഒരു പൊതുവെ പറഞ്ഞു സർക്കാരിനെ നിലനിൽക്കാനുള്ള പരിപാടിയെല്ലാം വേണമെങ്കിലും വെള്ളപ്പൊക്കം ലഭിച്ച് കാശൊക്കെ എന്ത് ചെയ്യും? ആർക്കും കൊടുത്തില്ല. 10,000-10,000 രൂപ കൊടുക്കാറുണ്ട് ഇപ്പോഴും. പിന്നെ അവർ കോട്ടയം എല്ലാവരും വിജയിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. ആർക്കോട്ട് ഇരുന്ന ധൈര്യമായിട്ട് പറഞ്ഞതേ കേട്ടിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ട്രെൻഡ് അനുസരിച്ച് പറയുന്നെങ്കിൽ എൽ ഡി എഫിനാണ് ജയ സാധ്യത കൂടുതൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയിൽ ഈ അടുത്ത കാലത്ത് വന്നത് വെച്ച് ഏറ്റവും നല്ല ഒരു മേയറാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പ്രശ്നം. മാത്രമല്ല ഇവിടെ അടുത്തൊരു മില്ലും ബി ജെ പി കാരണം അവൻ പറഞ്ഞ് ഞാനിപ്പം കുമ്മനം നിൽക്കാത്തത് കൊണ്ട് പ്രശാന്തിനെ വോട്ട് കൊടുക്കുന്നു എന്നോട് തന്നെ. അപ്പോൾ അത് തന്നെ കേട്ടപ്പോൾ നമുക്ക് ഒരു സാമാന്യ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള വികാരത്തെ കുറിച്ച് മനസ്സിലായി. മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ എന്താ അവിടുത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അവിടെ എങ്ങനെയാണ്, ആർക്കാണ് സാധ്യത? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ് ഇവിടെ വിലയിരുത്താൻ പോകുന്നത്? അതായത് മണ്ഡലത്തിലെ വികസനമായിരിക്കും, അതല്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ? എന്താണ് പുള്ളി ട്രിവാൻഡ്രം മേയർ എന്നുള്ള രീതിയിൽ കുറച്ച് ചെറുപ്പക്കാരുടെ വോട്ട് പുള്ളിക്ക് വരും. സർക്കാരിന്റെ അതും വരുമായിരിക്കും, എന്നാലും കൂടുതലും മേയർ എന്നുള്ള രീതിയിൽ ചെറുപ്പക്കാരും പുതിയ വോട്ടേഴ്സും മിക്കവാറൊക്കെ മേയർക്കായിരിക്കും സപ്പോർട്ട് എന്നാണ് എൻ്റെ ഒരു പ്രചാരണം. ചൂടുപിടിക്കുകയാണ്. ഈ താഴ്ത്തലിൽ എന്താണ് വോട്ട് ചേർത്ത് നമുക്കൊന്ന് യാതൊരു അർത്ഥമില്ലായിരുന്നു. ഇവിടെ എം എൽ എ നേരത്തെ എം എൽ എയും ജില്ലാ അധ്യക്ഷനായിരുന്നു. ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടുത്തെ ജനങ്ങളുമായി നേരത്തെ ബന്ധമുള്ള ആളാണ്. തീർച്ചയായും ഓർക്കുമാറ തെരഞ്ഞെടുപ്പ് ആര് ജയിക്കും?
തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ്. ഒരു ഈ കഴിഞ്ഞ നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷൻ വന്ന സമയത്ത് ജനങ്ങൾ ഒരു ചേഞ്ച് ചെയ്യാനുള്ള എൽ ഡി എഫിന് അതായത് ഇടതുപക്ഷ പദവി കൊടുത്തായിരുന്നു. അതിൽ നിന്നാണ് ഇവിടുത്തെ റോഡുകൾ മറ്റു കാര്യങ്ങൾ മേയർ പ്രോ എന്ന് പറഞ്ഞ മേയർ നമ്മുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മേയറാണ് അദ്ദേഹത്തിനൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ കൗൺസിലർമാരുണ്ടല്ലോ ഇവിടെ എന്തായാലും കോർപ്പറേഷൻ അവരുടെ ഓരോ റോഡുകളാണെങ്കിലും മറ്റു കാര്യങ്ങളും കൗൺസിലർമാരെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മറുനാടക ഇപ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും ഈ ബി ജെ പി ആണെങ്കിലും വർക്കുകളിൽ പോലും എൽ ഡി എഫ് ബി ജെ പിയുടെ വർക്ക് പോലും ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ മനസ്സിലായി തുടങ്ങി. കാരണം അവിടെ കള്ളം നമുക്ക് കുറച്ചുകാലം കുറച്ചുപേരെ ഭരിക്കാം, എല്ലാ കാലം എല്ലാവരും ഭരിക്കാൻ പറ്റില്ല. ന്യായമായിട്ട് എനിക്ക് വൺ ഭൂരിപക്ഷം അത് നമ്മൾക്ക് ആരും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇവിടെയുള്ള ആരും ചിന്തിക്കാത്ത കൂടെയായിരിക്കാം ഭൂരിപക്ഷം ആയിരിക്കാം ഇവിടുത്തെ ജനങ്ങൾ യു ഡി എഫ് സംരക്ഷണം ചെയ്തതാണ്. അതിനായി പക്ഷേ കാത്തിരിക്കണം. എം എസ് ശംഭുവിനൊപ്പം രാഖിയാണ്.